കൗമാര കലാപ്രതിഭകളുടെ മികവാർന്ന പ്രകടനങ്ങളുമായി കാഞ്ഞിരപ്പള്ളിയിൽ കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം. 5500ലധികം കലാപ്രതിഭകളാണ് കാഞ്ഞിരപ്പള്ളിയിലെ വിവിധ സ്കൂളുകളിൽ 19 വേദികളിലായി നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. കൗമാര കലാപ്രതിഭകളുടെ കലാമികവ് കാഞ്ഞിരപ്പള്ളിയിൽ കൗതുക കാഴ്ചയൊരുക്കി. ജില്ലയിലെ 13 ഉപജില്ലകളിൽ നിന്നായി 5500ലേറെ കലാപ്രതിഭകളാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. സെന്റ് ഡൊമിനിക് ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ, എ കെ ജെ എം ഹയർ സെക്കൻഡറി സ്കൂൾ, NHI UPS, പേട്ട ഗവൺമെൻറ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായി 19 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. കലോത്സവത്തിൻ്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമ്മി അധ്യക്ഷയായിരുന്നു. ചലച്ചിത്ര താരം ബാബു ആന്റണി മുഖ്യാതിഥിയായിരുന്നു. പങ്കെടുക്കുന്നതുകൊണ്ട് ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ആ സ്റ്റേജ് ഫൈറ്റും അതുപോലെ എന്തെങ്കിലും ചെയ്യാനുള്ള ആ ഒരു ധൈര്യവും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു എന്താ ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് സാധിക്കും. പക്ഷെ എങ്കിലും ഇതൊന്നും പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിലും നമ്മൾ ഒരിക്കലും ഓരോരുത്തരും എത്തുകയില്ലാന്ന് വിചാരിക്കാനും പാടില്ല. കാരണം എൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ. അപ്പം പിന്നെ ഞാൻ അറിഞ്ഞത് ഒരു ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ അതിനെ പറ്റി ഒരു വാക്ക് പറയണം എന്നതിനോട് ഡിയോ മാമും പിന്നെ എൻ്റെ സുഹൃത്തായ തമീമും അവരൊക്കെയാണ് എന്നെ ഈ ഫംഗ്ഷനിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞത്. അതായത് മയക്കുമരുന്നുകളുടെ ഉപയോഗം വളരെ കൂടിയിട്ടുണ്ട് നമ്മുടെ സമുദായത്തിലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത് ഒരു കാരണവശാലും ഇത് ഒരു കാരണവശാലും നമ്മൾ ട്രൈ ചെയ്യാൻ പാടില്ല. ചിലർ ട്രൈ ചെയ്യും, എന്നിട്ട് ട്രൈ ചെയ്ത് അത് നമ്മൾ അഡിക്റ്റ് ആവും. അതുപോലെ തന്നെ വളരെ കൂടുതലായിട്ടുള്ള ആൻറ്റി സോഷ്യൽ എലിമെൻറ്റ്സ് ഉണ്ട് നമുക്കിത് വിതരണം ചെയ്യുന്നവർക്ക്. അവരാദ്യം അത് ഫ്രീ ആയിട്ട് തരും. അതൊരു നമ്മളോട് കാണിക്കുന്ന സ്നേഹമാണ് കരുതരുത്. നമ്മളെ അഡിക്റ്റ് ആക്കിയിട്ട് വീണ്ടും അവർക്ക് അത് നമ്മളിലേക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് തരാനുള്ള ഒരു മാർഗം മാത്രമാണ്. കോട്ടൻതുള്ളൽ, നാടോടി നൃത്തം തുടങ്ങിയ വിവിധ മത്സരങ്ങളാണ് ആദ്യ ദിനത്തിൽ നടന്നത്. കോട്ടൻതുള്ളൽ വേദിയിൽ ജഡ്ജസിനെ ചൊല്ലിയുള്ള വിവാദവും ഉയർന്നു. വിവിധ വിദ്യാഭ്യാസ ഉപജില്ലകളിൽ നിന്നും മത്സരിച്ച് വിജയിച്ചെത്തിയ വിദ്യാർത്ഥികൾ റവന്യൂ ജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ ജഡ്ജസിനെ ചൊല്ലിയുള്ള വിവാദം മത്സരങ്ങൾക്ക് കല്ലുകടിയായി മാറുകയും ചെയ്തിരുന്നു. വിവാദങ്ങൾ പരിഗണിക്കാതെ വിദ്യാർത്ഥികൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. December 9 കലോത്സവം സമാപിക്കും. സ്റ്റാർ വിഷ് ന്യൂസ്, പാലാ.